ഇവി അൻവർ എം എൽ എ ആരോപണമുന്നയിച്ച സമയവും അതിൻ്റെ സ്വഭാവവും അത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എല്ലായിടങ്ങളിലും ഉയരുന്ന പൊതുവായിട്ടുള്ള വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പാർട്ടിക്കാർക്ക് പോലും നീതി കിട്ടുന്നില്ല, അവർക്ക് പോലും ന്യായമായ ആവശ്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട സഹകരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നുവരെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ചിലരുടെ കൈപ്പിടിയിലായിരിക്കുന്നു ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ തലസ്ഥാന ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ ഉന്നയിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെയും സ്ഥിതിവിശേഷത്തെയും താങ്കൾ കാണുന്നത്? ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ആത്യന്തികമായി പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയായിരുന്നു പി വി അൻവർ, അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ? നോക്കൂ ഗോപികൃഷ്ണൻ, സമീപകാല ചരിത്രത്തില് കാണാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ളത്. സന്ദർഭത്തിനനുസരിച്ച് സി പി എമ്മിലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടെങ്കിലും സി പി എമ്മുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത, എന്ന് വെച്ചാൽ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരു എം എൽ എ, അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ്. അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം ഗൗരവതരം എന്ന് പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും അതുപോലെ പാർട്ടി നേതൃത്വം പറയുന്ന ഒരു സവിശേഷ സാഹചര്യം നമ്മളിവിടെ കാണുകയാണ്. സാധാരണ ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ ആ നേതാവിനെ മുഖ്യമന്ത്രിയുടെ ശൈലി അനുസരിച്ചിട്ട് അദ്ദേഹം കൊടുക്കാറില്ല, നേരിട്ട് കാണാറുമില്ല. ഇവിടെ നോക്കൂ, അൻവറെ മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു, പാർട്ടി സെക്രട്ടറി കണ്ടിരിക്കുന്നു, എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം കാണാൻ പോയിട്ടില്ല. അപ്പോ ഇത് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് വിചാരിക്കേണ്ടത്? ഒരു പാർട്ടിക്കെതിരെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തി എന്ന് പത്രങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം ഈ ഗവൺമെന്റിനെ കുറിച്ച്, അതായത് ഗവൺമെന്റിന്റെ തലപ്പത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് മോശമായ ഒരു കാര്യമാണ് സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ പറഞ്ഞത്. അത് ഗൗരവതരം എന്ന് പാർട്ടി പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ നടക്കുന്നത് എന്നുള്ളത്. ഈ പാർട്ടിയിലെ എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതൊരു തിരുത്തൽ പ്രക്രിയ ഒന്നുമല്ല, ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തിരക്കഥയായിട്ട് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പി ശശിയുടെ ഇന്നലെ ഒരു ഇംഗ്ലീഷ് വാരിയിൽ കൊടുത്ത പ്രതികരണത്തിന് ഒരു വരിയാണ്. അതായത് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് ആ വരി. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വന്ന് വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ കേന്ദ്ര കമ്മിറ്റി അംഗമോ പോളിറ്റ് ബ്യൂറോ അംഗമോ ആകാനുള്ള ഒരു അവസരം എനിക്കുമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. കാരണം എം എ ബേബി ആണെങ്കിലും വിജയരാഘവൻ ആണെങ്കിലും എ കെ ബാലനാണെങ്കിലും ഈ നിലയിലൂടെ കടന്നു വന്നവരാണ്. അപ്പൊ സാധാരണഗതിയിൽ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അതല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സി പി എമ്മിലെ അധികാര ആ ഒരു ഇതിൽ മാറ്റം വന്നിരിക്കുന്നു, അധികാരത്തില് ഒരു തുല്യത വന്നിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി ഒരു അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ മാറ്റണോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടോ ഈ പാർട്ടിക്ക്? അങ്ങനെയാണെങ്കിൽ ഇതൊരു നിസ്സാര കാര്യമല്ല. ശ്രീ അൻവർ ഇങ്ങനെ ഒരു ആരോപണം എന്തുകൊണ്ട് ഇപ്പൊ ഉന്നയിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണ് ആരോപണം ഉന്നയിച്ചത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ കോട്ടയെന്ന് അവർ വിവരിക്കുന്ന കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയെന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായ മൊറാഴിയിലെ ബ്രാഞ്ച് സമ്മേളനം നടന്നില്ല. ബ്രാഞ്ച് സമ്മേളനം നിശ്ചയിച്ച ദിവസം പ്രതിനിധികൾ ബഹിഷ്കരിച്ചു, ബ്രാഞ്ച് സെക്രട്ടറി വന്നില്ല, ഏരിയ സെക്രട്ടറി പങ്കെടുത്തില്ലെന്നാണ് വാർത്ത. എത്രത്തോളം ശരിയാണ് എന്ന് ചോദിച്ചാൽ പാർട്ടി ഇത് നിഷേധിക്കാത്രത്തോളം കാലം ശരിയാണ്. അപ്പൊ ഇതൊരു സൂചനയാണ്, ഏത് ബ്രാഞ്ച് സമ്മേളനവും ബഹിഷ്കരിക്കാൻ വേണമെങ്കിൽ ഇനി പാർട്ടി പ്രവർത്തകർ. മറ്റൊരു വിഷയത്തിന്റെ പുറത്തായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത്. അല്ല, വിഷയമല്ല പ്രശ്നം, പാർട്ടിയുടെ ചട്ടക്കൂടാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് സി പി എമ്മിന്റെ ആ ഒരു ശൈലി, അവരുടെ സ്വഭാവം മാറുന്നു. അതൊരു ഒരു ജനാധിപത്യ കക്ഷിയെ പോലെ, കേരള കോൺഗ്രസിനെ പോലെയൊക്കെയുള്ള കക്ഷിയായിട്ട് സി പി എം കേരളത്തിൽ മാറുന്നോ എന്നൊരു ശങ്കയുണ്ട്. കാരണം അല്ലെങ്കിൽ പി വി എൻ ആർ ആരാണ് ഗോപികൃഷ്ണൻ? ഇവിടെ നോക്കൂ, കെ ടി ജലീലിലെ മുൻകാലങ്ങളിൽ ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ജലീലിനെ പാർട്ടി പിന്തുണച്ചിട്ടില്ല, ജലീൽ പറഞ്ഞ ശരിയല്ലെന്നാണ് പാർട്ടി പറഞ്ഞത്. പക്ഷെ ഇവിടെ പാർട്ടി പറയുന്നത് ഗൗരവം ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ അൻവറിനെ ജലീൽ പിന്തുണ പ്രഖ്യാപിച്ചു. അത് അത് നിസ്സാരമല്ല, മലപ്പുറത്തെ രണ്ട് എം എൽ എമാർ. അതൊപ്പം തന്നെ മുൻ എം എൽ എയായ റസാഖ് അദ്ദേഹം ഇവർക്കൊപ്പം ചേരുന്നു. ഇനി അതൊക്കെ പോട്ടെ, ഇന്ന് സാധാരണ ഗതിയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും പാർട്ടി സെക്രട്ടറി അവരുടെ മുഖപത്രത്തില് ഒരു ലേഖനം എഴുതിച്ച് പ്രവർത്തകരെ പഠിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ലേഖനം ഞാൻ സസൂക്ഷ്മം കാത്തിരുന്നു. കാരണം ഇപ്പോൾ പാർട്ടിയിലുണ്ടായ അൻവർ വിഷയമാണോ എന്നുള്ളത്, കാരണം ഗൗരവതരമാണല്ലോ, പാർട്ടി പറഞ്ഞതാണല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ബി ജെ പിയുടെ വേറെ കഥകളാണ്. അപ്പൊ പാർട്ടി എന്തിനാണ്, എന്താണ് ഒളിക്കുന്നത്? ഇന്ന് മലയാള മനോരമയിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സംശയാസ്പദ നിലപാടെന്ന്. ഇത് ഇന്ന് ഞാൻ അതിലെ ഈ സംശയാസ്പദ നിലപാട് ഞാൻ രണ്ടു ദിവസം മുമ്പ് കണ്ടു. എന്താണെന്ന് അറിയാമോ? പോലീസ് അസോസിയേഷൻ സമ്മേളനത്തില് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ, പൊതു പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പൊതു പ്രശ്നങ്ങളിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഏതാ പൊതു പ്രശ്നം എന്നുള്ളത് എനിക്കോ ഗോപികൃഷ്ണോ വ്യത്യസ്ത നിലപാടിലെടുക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കാം. എ ഡി ജി പിക്കെതിരെ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൽ ആ എ ഡി ജി പിക്കെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല. പക്ഷേ അന്ന് എല്ലാ ചാനലുകളും പറഞ്ഞു എ ഡി ജി പിക്കെതിരെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന്. ജിയോ ഇറങ്ങി, ഈ ഡി ജി പി ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്ന് ജിയോ അന്ന് വൈകിട്ട് ഇറങ്ങി അന്ന് രാത്രി. ഞാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ട് എ ഡി ജി പിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് കേട്ടോ നമ്മള്? പൊതു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അതാണോ പൊതു പ്രശ്നം? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ അത്? മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ തലപ്പത്തുള്ള എ ഡി ജി പിയുടെ പേരെടുത്ത് പറഞ്ഞാണ് അൻവർ വിമർശിച്ചത്. ആ എ ഡി ജി പിക്കെതിരെ അന്വേഷണം ഞാനിത് പ്രഖ്യാപിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അദ്ദേഹം പിന്നെ വാർത്തയക്കുറിപ്പിലൊക്കെയോ പി ആർ ഡി ഇറക്കിയോ ഒന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ രാത്രിയിലല്ലേ? നിങ്ങൾ ചാനൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് പറഞ്ഞ എ ഡി ജി പിക്കെതിരെ അന്വേഷണം എന്നാ? എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത്? അപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം എന്തേ? പത്ര മാധ്യമ പ്രവർത്തകർ ഹരം കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എന്റെ വായിൽ നിന്ന് പറയാതെ തന്നെ ഇത് അവര് ചെയ്തോളും എന്ന് മനസ്സിലാക്കി നമ്മളത് ചാനൽ പ്രവർത്തകർ അത് ചെയ്യുകയും ചെയ്തു, നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം വരേണ്ടത്? പഴയകാലത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ എ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിനെതിരെ ഒരു ആക്ഷേപം വന്നു. അതൊരു പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് എ ഡി ജി പി ജേക്കബ് തോമസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്നാ പറഞ്ഞത്, പേരെടുത്തിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയണ ഒരു മുഖ്യമന്ത്രി, അല്ലാണ്ട് പൊതു പ്രശ്നമെന്നോ പൊതുവായ കാര്യം എന്നോ അല്ല പറയേണ്ടത്. അവിടെയാണ് ഇന്ന് ഒരു പത്രം എഴുതിയ മുഖപ്രസംഗം സംശയാസ്പദം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ടതല്ലേ ഇവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ? വേണ്ട, ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരേണ്ടതല്ലേ ഈ കാര്യം ചർച്ച ചെയ്യാൻ? അതൊക്കെ പോട്ടെ, എൽ ഡി എഫിന്റെ യോഗം വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ? ഗൗരവധർമ്മം എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല. ഗൗരവധർമ്മം എന്ന് പറയുന്നത് എൽ ഡി എഫ് കൺവീനറാണ്, പാർട്ടി സെക്രട്ടറിയാണ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. എന്നിട്ട് എന്താ ഒരു പാർട്ടി സംവിധാനത്തിൽ ഇത് ചർച്ച ചെയ്യാത്തത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം പാർട്ടിക്കുള്ളിലെ ഈ സമ്മേളനങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷ്ടും കൂടെ ചേർന്ന ഒരു അച്ചുതണ്ട് ബലപ്പെടുത്തണം. അതാണ് കാര്യം. ശശിയുടെ നേതൃത്വത്തിൽ ഒരു അധികാര കേന്ദ്രം, അതിൽ കണ്ണൂരിലുള്ള അങ്ങനെയാണെങ്കിൽ പി വി അൻവറിന് ശക്തി പകർന്ന് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണെന്നാണ് താങ്കൾ പറയുന്നത്? ഈ സന്ദർഭത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരുന്ന സന്ദർഭത്തിൽ ഇടതുമുന്നണിയുടെ ഒരു MLA, CPM മെമ്പർ അല്ലെന്നാണല്ലോ നമ്മുടെ അറിവ്, ഇടതുമുന്നണി MLA ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ ചിന്തയുള്ള ആൾക്ക് എന്ത് വേണേ തോന്നാം. കാരണം ഇത് അദ്ദേഹം പറഞ്ഞത് പോലീസിനെതിരെയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെയാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ പോലീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ശുദ്ധനാണെന്നാ പറയുന്നത്. ഇന്ന് ചില പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട്, അത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നതല്ല, പാർട്ടിയാണ് ആക്കിയത്. സത്യത്തിൽ ഞാൻ അൻവറിന്റെ കേട്ടപ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്, പാർട്ടിക്കൊപ്പമാണ് ഞാൻ. അപ്പൊ ചോദിച്ചപ്പോഴാ പറഞ്ഞത് മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വന്നതല്ലോ പാർട്ടി ആക്കിയതാണെന്ന്. അത് വേറെ രീതിയിലാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അൻവർ നിലകൊള്ളുന്നത്. മാത്രമല്ല, താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷും ചേരുന്ന അച്ചുതണ്ടിന് വേണ്ടി തന്നെയാണ് അൻവർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും പി ശശി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തുന്നതും എന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പി ശശി ഇന്നലത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ SFI സെക്രട്ടറി ആയിരിക്കും എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ CPM രാഷ്ട്രീയക്കാരനാണ് ഞാൻ എന്നാണ് അത് പറയേണ്ട. എന്തുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ
പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടിയാണല്ലോ. ഓഫീസിന്റെ കാര്യത്തിലായാലും പോലീസിന്റെ കാര്യത്തിലായാലും മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്നല്ലേ. അങ്ങനെ സ്വന്തം നേരേക്ക് വരുന്ന ഒരു ആയുധം പ്രയോഗിക്കാൻ ഒരാൾക്ക് കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു യുക്തിക്ക് ചേരുന്നതല്ലോ. അതായത് ഈ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന, അദ്ദേഹത്തിന്റെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ മുഴച്ചു കാണിക്കുന്ന, അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടം നൽകുന്ന തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഈ അച്ചുതണ്ട് പ്രവർത്തിക്കുന്നു എന്നത് ആ നിലയ്ക്ക് ഒരു കോമൺ ലോജിക്കിന് പുറത്തു നിൽക്കുന്നു. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ എല്ലാ കാലത്തും സി പി എമ്മിനെതിരെ ഇങ്ങനെയൊക്കെ ആക്ഷേപം വരാറുണ്ട്. സി പി ഐയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നപ്പോൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു നമ്മൾ കേട്ടതല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പ്രവർത്തകരെ, ഈ പ്രവർത്തകർക്ക് ഇതിന്റെ ഉള്ളുകളിൽ നിന്ന് എല്ലാം അറിഞ്ഞോളുന്നില്ലല്ലോ. പഴയ കാലത്തെ പോലെ പാർട്ടി എല്ലാം പഠിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ വരുന്ന പ്രവർത്തകരല്ല. ഒരു ബ്രാഞ്ച് സമ്മേളനം ഞങ്ങളിത് ബഹിഷ്കരിക്കുന്ന ഒരു വിഷയത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ അവർ പാർട്ടി ചരിത്രം ഓർക്കുന്ന പ്രവർത്തകരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതൊക്കെ പറയാണ്ട് ഇതൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്, പോലീസിന്റെ കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്. അപ്പൊ പ്രവർത്തകരത് പറയും, പ്രവർത്തകർ ഒരു ഭാഗത്ത് അത് പറയും. പക്ഷെ ഇവിടെ നേതാക്കൾ വേറെ തീരുമാനിക്കും. അത് സി പി എമ്മിന്റെ സ്വഭാവം അറിയാമല്ലോ. ഗോപികൃഷ്ണ ജയിച്ച് ഒരു സമ്മേളനത്തിൽ ഒരു പാനൽ അവതരിപ്പിച്ച് അതിൽ 10 പേരിൽ 6 പേര് ജയിച്ചാൽ, 2 പേര് തോറ്റാൽ, ആ തോറ്റവർ പാർട്ടിയിൽ വരണമെന്ന് തോന്നിയാൽ ആ ജയിച്ച 2 പേരെ തോൽപ്പിച്ചിട്ട് തോറ്റ 2 പേരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പാർട്ടിയാണിത്. അതാണ് അവരുടെ ജനാധിപത്യ ശൈലി എന്ന് പറയുന്നത്. അപ്പൊ പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കിടന്ന് വിലപിച്ചുകൊണ്ടെന്നും ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു കാരണമൊന്നുമില്ല. അതിനാൽ വേറൊരു കാര്യം തന്നെ ഇതൊക്കെ പറയാം. ഇവിടെ സജീവൻ പറഞ്ഞ തെറ്റ് തിരുത്തല്, എന്നിട്ട് അദ്ദേഹം ഇ പി ജയരാജന്റെ കാര്യം പറഞ്ഞു. ഗോപികൃഷ്ണ, ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവായി എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു. അപ്പൊ പത്രലേഖകർ ചോദിച്ചു BJP ആ വക്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞു അതും ബന്ധപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സംഘടനാപരമായ നടപടി അല്ല. അപ്പൊ ഗോപികൃഷ്ണ, LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റിയ നടപടിയുടെ പേരെന്താ? CPMന്റെ ഭാഷയിൽ ആ നടപടിക്ക് ഒരു പേരുണ്ടോ? ഇവരെന്തായാലും മിനിറ്റ്സ് എഴുതി വെക്കുമല്ലോ, സംഘടനാപരമായ നടപടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏത് നടപടിയാ അത്? ഒഴിവായിരുന്നോ? സ്വയം ഒഴിവായിരുന്നോ? ഒരു നടപടിക്ക് ഒരു പേരുണ്ടല്ലോ, ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഒഴിവാക്കൽ. എന്താ നടപടി? അപ്പൊ ആ നടപടിയുടെ പേരെന്താ? LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ ഒഴിവാക്കിയ നടപടിയുടെ പേരെന്താണ് സഹാവേ? എന്നൊരു നാളെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഒരാളെ ചോദിച്ചാൽ ഇവർ എന്ത് ഉത്തരം പറയും? എന്ത് തിരുത്തൽ നടപടിയാണുള്ളത്? അത് ഇ പി ജയരാജന് ഈ LDF കൺവീനർ സ്ഥാനം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നിങ്ങളെ പത്ര ചാനലുകളൊക്കെ പറഞ്ഞ ഞാൻ കേട്ടു, AK ബാലനോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പൊ ആ LDF കൺവീനർ സ്ഥാനത്തിൽ എത്രത്തോളം ഗൗരവം ഉണ്ടെന്ന് ആ ഗൗരവം ആ പാർട്ടി കൽപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അത് ഇ പി ജയരാജനെ പോലെ വളരെ മുതിർന്ന ഒരാള്, അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, മുതിർന്ന ഒരാള്, അദ്ദേഹം CPMന്റെ ഇപ്പോഴും നേതാവാണല്ലോ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു കൺവീനർ പറയുന്ന വലിയ കാര്യമുള്ളതാണ്? അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ പാർട്ടിയിൽ ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ട് മേഖലകളായിട്ട് ഞാൻ തിരിക്കുകയാണ് ഈ പാർട്ടിയെ. ഒന്ന് വടക്കൻ മേഖല, ഒന്ന് തെക്കൻ മേഖല. വടക്കൻ മേഖലയിൽ ഉണ്ടാകുന്ന വടക്കൻ വീരഗാഥകള്, മലബാർ കലാപമെന്നോ കണ്ണൂർ കലാപമെന്നോ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ, അങ്ങനെ ഒരു കലാപം കാണുമ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള CPM നേതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ സംഭവിക്കുന്നത് പാർട്ടിയിൽ? അവർക്കൊന്നും ഒരു റോളില്ല. തിരുവനന്തപുരത്ത് റോളില്ല, കൊല്ലം കോട്ടയം ഒന്നും റോളില്ല അവിടുത്തെ നേതാക്കളൊക്കെ. അവർ കാത്തിരിക്കുക, റോളുള്ള എവിടെയാ? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ വരെയാണ് റോളുള്ളത്. ആ റോള് നിസാര റോളല്ല, വലിയ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇക്കാര്യത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു പത്രത്തിലെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതി, എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഇതാണ് യഥാർത്ഥ കാര്യമെന്ന് പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നുള്ള ചോദ്യം ഉയരുകയാണ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന്. അതാണ് ഞാൻ പറയുന്നത്.